സംസ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞെന്നാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിലാണിപ്പോൾ കൊറോണ പോസിറ്റീവ് കേസുകളുടെ എണ്ണം മൂവായിരത്തി മുന്നൂ മൂവായിരം കിടക്കുന്നത് ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത് വിശദാംശങ്ങളുമായി ഗൂഗിൾ ചിരികയാണ് ഗൂഗിൾ ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞത് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സുരേഷ് തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിൽ മൂവായിരത്തിന് മുകളിൽ കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്നും ഇത്തരത്തിൽ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ആളുകൾക്കാണ് ഇന്ന് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അൻപത്തി എട്ട് മലപ്പുറത്ത് മുന്നൂറ്റി മുപ്പത് പേർക്ക് തൃശ്ശൂർ മുന്നൂറ് കണ്ണൂർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആലപ്പുഴ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കോഴിക്കോട് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കൊല്ലം ഇരുന്നൂറ്റി ഇരുപത്തി നാല് എറണാകുളം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് കോട്ടയം ഇരുന്നൂറ്റി പതിനേഴ് പാലക്കാട് നൂറ്റി തൊണ്ണൂറ്റി നാല് കാസർഗോഡ് നൂറ്റി നാൽപ്പത് പത്തനംതിട്ട നൂറ്റി മുപ്പത്തി അഞ്ച് ഇടുക്കി നൂറ്റിയഞ്ച് വയനാട് തൊണ്ണൂറ്റിയഞ്ച് എന്നിങ്ങനെയാണ് അതാത് ജില്ലകളിൽ ഇന്ന് കൊറോണ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ജില്ലകൾ വെച്ച് ബാക്കി എല്ലാ ജില്ലകളിലും തന്നെ ഇരുന്നൂറിന് മുകളിൽ രോഗികൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല പന്ത്രണ്ട് മരണങ്ങൾ കൊറോണ മൂലമാണ് എന്ന് ഇന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഏഴ് മരണങ്ങളും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർ തന്നെയാണ് രണ്ട് പേർ തൃശൂർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ളവരാണ് മറ്റ് തൃശൂർ ആലപ്പുഴ കാസർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുടെ മരണവും ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ കൊറോണ മൂലം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച മരണങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിട്ടുണ്ട്